അപ്പോൾ പ്രപഞ്ചം ഈ ദൈവം എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടാക്കിയെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാക്കാനുള്ള പദാർത്ഥവും പ്രപഞ്ചവും അല്ലെ അതിൻ്റെ ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുള്ളിക്ക് ഉണ്ടാക്കാൻ പറ്റൂ. അല്ല പുള്ളിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന നമ്മൾക്ക് പരിചയമുള്ള ഉണ്ടാക്കലെന്ന് പറഞ്ഞാൽ ദോശ ഉണ്ടാക്കുന്നു, ഇഡ്ഡലി ഉണ്ടാക്കുന്നു, ബൈക്ക് ഉണ്ടാക്കുന്നു, വിമാനം ഉണ്ടാക്കുന്നു, ഇനി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിനെല്ലാം തന്നെ നമ്മൾ പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും അവിടെ കൊണ്ടുവരുന്നില്ല, മറിച്ച് ഇവിടെയുള്ള പദാർത്ഥം അല്ലേ. കളിമൺ കുഴച്ച് കുഴച്ചുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു സൃഷ്ടിയല്ല, അതൊരു പ്രൊഡക്ഷൻ. ആരും കളിമണ്ണുണ്ട്, നിങ്ങളിരുന്ന് കുഴയ്ക്കുന്നു, വെള്ളമുണ്ട്, ചെളിയുണ്ട്, എല്ലാ സാധനമുണ്ട്, നിങ്ങളിരുന്ന് കുഴയ്ക്കുന്നു, ഉണ്ടാക്കുന്നു. ഈ ഉണ്ടാക്കലെന്ന് പറയുമ്പോൾ അത് ഈ ശൂന്യതയിൽ നിന്ന് അല്ല, ശൂന്യതയിൽ നിന്ന് അങ്ങനെ ഉണ്ടാക്കുന്നതല്ല, ഉള്ള സാധനം വെച്ചുള്ള പരിപാടിയാണ് ഈ ഉണ്ടാക്കൽ അല്ലേ. അത് ബേസിക്കലി പ്രൊഡക്ഷൻ എന്ന് പറയാം. അല്ലാതെ ഈ ക്രിയേഷൻ എന്നുള്ള വാക്ക് തന്നെ അസംഭവ്യമാണ്, അസാധ്യമാണ്. അത് ഒരു കാരണവശാലേ എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് നോ ക്രിയേഷൻ. എന്നാൽ ഇപ്പോൾ ചോദിക്കലും ക്രിയേഷനിസ്റ്റുകളൊക്കെ ഇല്ലേ, അവർ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നേ ഉള്ളൂ. അല്ല, അതിനകത്ത് പ്രത്യേകിച്ച് ക്രിയേഷൻ എന്ന് പറയുന്നൊരു ഒരു അവസ്ഥ തന്നെ അല്ലെങ്കിൽ ഒരു സംഭവം തന്നെ സാധ്യമല്ല. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാം ഉള്ളത് വെച്ചുള്ള പരിപാടിയാണ് ഉണ്ടാക്കൽ എന്ന് പറയുന്നത്. അപ്പം പ്രപഞ്ചം ഈ പറയുന്ന ദൈവം എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടാക്കിയെങ്കിൽ പ്രപഞ്ചം ഏതെങ്കിലും രൂപത്തിലൂടെ ഉണ്ടായിരുന്നു എന്ന് അവിടെ സമ്മതിക്കേണ്ടി വരും ഇല്ലേ. പറഞ്ഞു വരുമ്പോൾ ന്യായം അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ പ്രപഞ്ചത്തെ ഡിസൈൻ ചെയ്ത ഒരാൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന് അതീതനാകുന്നത്? അയാൾ എങ്ങനെയാണ് ഇതിനെ ഡിസൈൻ ചെയ്ത്? അയാൾ ദൂരെ നിന്ന്. അപ്പോൾ ഈ ദൂരെ നിന്ന് പറഞ്ഞാൽ എവിടെ? ദൂരെ എന്ന് പറഞ്ഞാൽ സ്ഥലം എവിടെയാണ്? ആരും ബിഗ് ബാങ്ങിന് ശേഷമാണല്ലോ ഈ സ്ഥലം ഉണ്ടാകുന്നു, അല്ലെ സ്പേസ് ഉണ്ടാകുന്നു. ഈ പുള്ളി എവിടെ നിൽക്കുമായിരുന്നു? അതോ ഇല്ലൊരു ഐത്തം പാലിച്ചുകൊണ്ട് പ്രപഞ്ചം അവിടെ നിൽക്കുന്നു, അതോ പുള്ളി വൈഫൈയോ അല്ലെങ്കിൽ റിമോട്ടൊക്കെ വെച്ച് അല്ലെ എന്തെങ്കിലും വെച്ച് ആണോ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ പുള്ളി മേളത്തെ തട്ടി നിന്നു, താഴത്തെ പറമ്പിലിട്ട് പ്രപഞ്ചം എങ്ങനെയാണ് ഈ അകലം വരുന്നത്? എങ്ങനെയാണ് അതീതൻ എന്ന് പറയുമ്പോൾ കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല, ഒരു കണക്ഷനും പാടില്ല. ആശയവിനിമയം പാടില്ല, തരംഗ രൂപത്തിലോ കണരൂപത്തിലോ ശാരീരികമായിട്ടോ ഒരു രീതിയിലുള്ള കണക്ഷൻ, സാമ്പത്തികമായിട്ടോ വൈകാരികമായിട്ടോ ബൗദ്ധികമായിട്ടോ ഒരു രീതിയിലുള്ള കണക്ഷനും പാടില്ല. എങ്കിൽ മാത്രമേ നമ്മൾ അതീതം എന്ന് പറയും. അതിനതീതമാണ്, പ്രപഞ്ചത്തിന് അതീതമാണ്. പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥത്തിൽ ഈ ദൈവം എന്നുള്ള സങ്കല്പത്തിന് യാതൊരു തെളിവും കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ദൈവത്തെ എല്ലാത്തരം നിബന്ധനകളിൽ നിന്ന് ഒഴിവാക്കുന്നത്. നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നു, അതിൽ നിന്ന് ഒഴിവാക്കുന്നു, ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു, മറ്റേതിൽ നിന്ന് ഒഴിവാക്കുന്നു. നിങ്ങളുടെ യുക്തിക്ക് അതീതമാണെന്ന് പറയുന്നു, ഭാവനയ്ക്ക് അതീതമാണെന്ന് പറയുന്നു, പ്രപഞ്ചത്തിന് അതീതമാണെന്ന് പറയുന്നു. അതീതം 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 എല്ലാത്തിനകത്തുനിന്നും അതീതമാക്കി ഒരാളെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾക്കെതിരെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഏത് വകുപ്പിലാണ് കേസെടുക്കുന്നത്? തെളിവ് ചോദിക്കുക, നിങ്ങളുടെ തെളിവുകൾക്ക് അതീതമാണ് ഇത്. ആ പുള്ളി ഇങ്ങനെയല്ലേ? അല്ല, അതിനതീതമാണ്. പക്ഷേ ഈ പുള്ളി ചെയ്യുന്ന എന്താണ്? ഇത്രയും പ്രപഞ്ചത്തിന് അതീതമായ ഈ പുള്ളി ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിലെ ഒരു പൊടിപടലം പോലും അല്ലാത്ത, അതിലും ചെറുതായിട്ടുള്ള ഭൂമിയിലെ മനുഷ്യരുണ്ടായിക്കഴിഞ്ഞതിന് ശേഷം അവർ പല പല ഭാഷ ഉണ്ടാക്കിയിട്ടില്ല. അതൊരു ഭാഷയിൽ ഇവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, എങ്ങനെ കക്കൂസിൽ ഇരിക്കണം, ഏത് ദശ നോക്കിയിരിക്കണം, എങ്ങനെ ഉടുപ്പിൻ്റെ കഴുത്ത് വെട്ടണം, എത്രമാത്രം ശരീരം കാണിക്കാം, അല്ലെ നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ എന്തൊക്കെ ചെയ്യാം, നിങ്ങളുടെ മുടി എത്രമാത്രം വേറൊരാളെ കാണിക്കാം, ഇങ്ങനെയൊക്കെയുള്ള വളരെ ബ്രഹ്മാണ്ഡമായിട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ശ്രദ്ധിക്കുകയും അതനുസരിച്ചൊരു പ്രോഗ്രസ് കാർഡ് കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാണ് പ്രപഞ്ചത്തിന് അതീതനാണ് പോലും. ഇതാണ് എൻ്റെ രസം. വളരെ ലോക്കൽ പഞ്ചായത്താണ് ദൈവം. ദൈവം ലോക്കലും പഞ്ചായത്തുമാണ്. ഈ ലോക്കൽ ദൈവമാണ് യൂണിവേഴ്സിനും അപ്പുറം നിൽക്കുന്ന എന്തോ വലിയ സംഭവമാണ്. ഈ ദൈവത്തിന് വികാരമുണ്ട്, വിചാരമുണ്ട്, അസൂയുണ്ട്, ദേഷ്യമുണ്ട്, തെറ്റുപറ്റുന്നുണ്ട്, ശുദ്ധ വിവരക്കേടുകൾ. നമ്മൾ മതപുസ്തകങ്ങൾ വിശ്വസിക്കാമെങ്കിൽ പുള്ളി പറയുന്നുണ്ട് പുള്ളിയുടെ എല്ലാത്തിനും പരിമിതിയുണ്ട്. പുള്ളി മറ്റൊരു മനുഷ്യൻ. പോത്തിൻ്റെ ദൈവം ഒരു വലിയ സൂപ്പർ പോത്തായിരിക്കും എന്ന് പറഞ്ഞോണം, മനുഷ്യരുടെ ദൈവം അക്കാലത്തെ ഒരു സൂപ്പർ മനുഷ്യൻ. പുള്ളി മേളിൽ നിൽക്കുന്നേ ഉള്ളൂ.